ചൊവിനോയുടെ വാക്കുകൾ കേൾക്കട്ടെ. ഷാർജ നമ്മുടെ പ്രിയപ്പെട്ട ചൊവിനോയിലേക്ക്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു വീക്കെൻഡായിട്ട് വേറെ ഒരുപാട് പ്ലാൻസ് ഇടാമായിരുന്നിട്ടും ഞങ്ങളെല്ലാവരെയും കാണാനും ഈ വിജയാഘോഷത്തിൻ്റെ ഭാഗമാവാനും വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നല്ല ഗംഭീര വരവേൽപ്പ് നൽകിയ ഡാൻസേഴ്സിന് നന്ദി. ഞാൻ എൻ്റെ ഡാൻസിങ് ഷൂസ് എടുക്കാത്തതുകൊണ്ട് നിങ്ങളോട് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല, സോറി. നെക്സ്റ്റ് ടൈം നേരത്തെ ഇൻഫോം ചെയ്താൽ ഞാൻ ഡാൻസിങ് ഷൂസ് ഇട്ടിട്ട് വരാം. പിന്നെ അവസാനം ഇങ്ങനെ അവാർഡൊക്കെ മേടിക്കാൻ, ഇങ്ങനത്തെ ഒരു മൊമെൻ്റം മേടിക്കാൻ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയാൻ വെച്ച കാര്യങ്ങൾ മുഴുവൻ ഓൾറെഡി ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവസാനം ബാക്കി വരുന്ന മൊമെൻ്റം മുഴുവൻ നമുക്ക് പൊതിഞ്ഞ് നന്നായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും അത് റിപ്പീറ്റേഷൻ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം, ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും, ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളവർക്കും ഇവിടേക്ക് ഇന്ന് വരാൻ സാധിക്കാത്തവർക്കും, ഇതിൽ അഭിനയിച്ചിട്ടുള്ള കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ മുതൽ യൂണിയനാർട്ടിസ്റ്റുകൾ മുതൽ, ഇതിനകത്ത് നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ചായയും വെള്ളവും കൊണ്ടു തന്ന ചേട്ടന്മാർ മുതൽ, നമുക്ക് വേണ്ടിയിട്ട് വണ്ടികൾ ഓടിച്ചിട്ടുള്ള ചേട്ടന്മാർ മുതൽ, ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആൾക്കാർ മുതൽ തുടങ്ങി എല്ലാവരും ഒരേ മനസ്സോടെ, ഉദ്ദേശശുദ്ധിയോടെ, വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്തൊരു സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും വലിയ വിജയമായത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിനു മുമ്പ് പലതവണയും അവാർഡ് ഫംഗ്ഷൻസായിട്ടും സിനിമാ പ്രൊമോഷൻസായിട്ടും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും, ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് മലയാളം ഇൻഡസ്ട്രിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ ഈ സിനിമ എടുത്തിട്ട് ഈ സിനിമ വിജയിപ്പിച്ചത് നമുക്ക് ഓടി നടന്ന് മറ്റേ പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോയി എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. വേർഡ് ഓഫ് മൗത്താണ് ഈ സിനിമയെ ഇത്രയും വലിയ വിജയമാക്കിയത്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ്. അപ്പം ആത്യന്തികമായിട്ട് ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു വിജയാഘോഷത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞിട്ട്. പിന്നെ ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലൊക്കെ പേര് കിട്ടുമോ, ഓർമ്മ ശക്തി ഇത്ര കുറവാണ്, അതുകൊണ്ടാണ് ഓരോരുത്തരെയായിട്ട് എടുത്ത് പറയാത്തത്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിട്ടിൽ നിന്ന് ഒന്നുകൂടെ നന്ദി പറയുന്നു. ഒപ്പം ജൂഡേട്ട, പണ്ട് കളിയാക്കി പ്രളയം സ്റ്റാർ എന്ന് വിളിച്ചിരുന്ന എന്നെ അഭിനന്ദനം പോലെ പ്രളയം സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതെന്ത് രീതിക്കുള്ള എനിക്ക് പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കേട്ടില്ല. We love you. I love you too. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇനിയും വരാം ഇതുപോലെ. പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് 2018 എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കരിയറിനെ മാത്രമല്ല മലയാള സിനിമയെയും വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിജയമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 2018 എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും, കൂടാതെ മലയാളം ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും, പുതിയ വാതിലുകളാണ് തുറക്കപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നും, വീണ്ടും ഇതുപോലെ ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ സാധിക്കുമെന്നും പ്രതീക്ഷയോട് നിർന്നിട്ട് നന്ദി, നമസ്കാരം. നവ്യോ.